മലയാളികൾക്ക് നിരവധി ഈണങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഇപ്പോൾ പുതിയൊരു പണിപ്പുരയിലാണ്. കോവിഡ് കാലത്ത് വീട്ടിലും മരപ്പണിശാല ഒരുക്കിയിരിക്കുകയാണ് ഈ സംഗീതജ്ഞൻ. പാട്ടിന്റെ ഇടവേളകൾ മരപ്പണിശാലയിലാണ് ഔസേപ്പച്ചൻ ഇപ്പോൾ ചെലവഴിക്കുന്നത്. പാട്ടിന്റെ പെരുന്തച്ചൻ ഇപ്പോൾ മരപ്പണിയിൽ ഈണം തീർക്കുകയാണ്. ഒപ്പം സഹായിക്കാൻ പേരക്കുട്ടി 3 വയസ്സുകാരി താഷയുമുണ്ട്. തൃശൂർ കിഴക്കുംപാട്ടുകരയിലെ വീട്ടിലിപ്പോൾ ഒരു പ്രൊഫഷണൽ മരപ്പണിക്കാരന്റെ കൈവശമുള്ളതിനേക്കാൾ പണിയായുധങ്ങളുണ്ട്. ഓൺലൈനിലൂടെയാണ് ഇവയൊക്കെ ഔസേപ്പച്ചൻ ശേഖരിച്ചത്. മേശയും തടിക്കുരിശും ഷെൽഫും റാക്കുമൊക്കെ പണിപ്പുരയിൽ തയ്യാറായി കഴിഞ്ഞു. ഇനി വീട്ടിലെ മരപ്പണികൾക്ക് പുറത്തു നിന്നൊരാളുടെ ആവശ്യമില്ല. വീട്ടിൽ ചെറിയ ചെറിയ മരാമത്ത് പണികളൊക്കെ, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ഇവരെ വിളിക്കും. ഇടി വരുമ്പോൾ അവർക്ക് വരാൻ ബുദ്ധിമുട്ട്, അവർ വന്നാൽ നമുക്ക് വീട്ടിൽ ബുദ്ധിമുട്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ വരുമ്പോൾ തന്നെ സാനിറ്റൈസ് ചെയ്ത് ഒരുപാട് മെനക്കെടുകൾ തിരിച്ചു പോകുമ്പോൾ പിന്നെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പേരക്കുട്ടി എന്നെ എപ്പോൾ നോക്കിയാലും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ട്, അവളെ മാറ്റി നിർത്തണം. അപ്പോൾ അതുകൊണ്ട് ശരി, സ്വന്തമായിട്ട് ചെറുതായിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ച് ആദ്യം ഒരു മറ്റേ ഡ്രില്ലിംഗ് മെഷീൻ മേടിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശെ വാങ്ങിച്ചു. ഔസേപ്പച്ചന് ഇതൊക്കെ നേരത്തെ വശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ലോക്ക്ഡൌൺ കാലത്ത് തുടങ്ങിയതാണ് പുതിയ ചുവടുവയ്പ്. വീട്ടിലിപ്പോൾ 2 പണിപ്പുരകളാണ്. പാട്ടിന്റെ പണിപ്പുരയ്ക്ക് ഒരു ചുവരിനപ്പുറമാണ് മരപ്പണിശാല. സ്റ്റുഡിയോയിൽ മമ്മൂട്ടിയുടെ പിറന്നാളിലേക്കുള്ള പാട്ടൊരുക്കുകയാണ്. വളരെ രണ്ടും ക്രിയേറ്റീവ് വർക്കാണ്, രണ്ടിനും ഒരേ ഇൻട്രസ്റ്റ് ഇപ്പം ഉണ്ട്. അറ്റ് പ്രസന്റ് നമ്മുടെ സ്ഥായിയായ ഇത് സംഗീതമാണെങ്കിലും അതിൽ അതും ഒരു ക്രിയേറ്റീവ് സൈഡാണ്. ഇതിൽ രണ്ടിനും തമ്മിൽ നമുക്ക് ഒരുപാട് ബന്ധമുണ്ട്. ഒഴിവു നേരങ്ങൾ പൂർണ്ണമായും മരപ്പണിശാലയിലാണ്. കഴിഞ്ഞ 35 വർഷത്തിലേറെയായി പാട്ടിലൂടെ മലയാളിയെ വിസ്മയിപ്പിച്ച സംഗീത സംവിധായകൻ മരപ്പണിയിലും വിസ്മയം തീർക്കുകയാണിപ്പോൾ. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സുദിഷ ധർമ്മൻ, 24 തൃശൂർ. ഇത് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞതും, ഈ കോവിഡ് കാലം വലിയ സാധ്യതയാക്കി മാറ്റണം എന്ന്. എന്തായാലും ശ്രീ ഔസേപ്പച്ചൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന വളരെ പല ആളുകൾക്കും മാതൃകയാകും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ ഒരുപാട് സമയം ഇപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ വെറുതെ ഇരിക്കാതെ ഒരു വെറുതെ ഇരിക്കുന്ന മനസ്സ് സാത്താൻ്റെ ഇരിപ്പിടമാകും എന്ന് ആളുകൾ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും നല്ല കാര്യത്തിലേക്ക് ഏർപ്പെടുക. ഇതുപോലെയുള്ള മരപ്പണിയിലും അങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള സർഗപരമായ കുറേ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ നമ്മുടെ സമയവും പോകും, അതുകൊണ്ട് ചില റിസൾട്ടുകളും ഉണ്ടാകും.